ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. വലിയ അപ്ഡേറ്റ് ആൻഡ് റിവ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് ടി വി ധാരാളം ചിത്രങ്ങൾ എടുത്തു വന്ന് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങളെ കുറേ വീഡിയോസ് ഇട്ട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ ചിത്രങ്ങളുടെയൊക്കെ സെൻസർ കഴിഞ്ഞോന്ന് നമുക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് കുറേ സെൻസർ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ധാരാളം ഹോളിവുഡ് ചിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട്. അപ്പോൾ ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൂര്യ ടി വിയിൽ ആദ്യം വന്ന സ്പൈഡർമാൻ 1 ആണ്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ സെൻസർ ഇതുവരെ വന്നിട്ടില്ല. ഈ ചിത്രം വരും എന്നൊക്കെ പ്രതീക്ഷിക്കാം. ഈ ഒരു ചിത്രം എൻ്റെ സെൻസർ, അതായത് ഈ ചിത്രത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. ടോബി മക്വയറിൻ്റെ 2002 പുറത്തിറങ്ങിയ സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ചിത്രമാണ്. പക്ഷേ ഈ ചിത്രം ഇതുവരെ സെൻസർ വന്നിട്ടില്ല. ഈ ചിത്രം എന്തായാലും സെൻസർ ചെയ്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം, അതായത് നമ്മുടെ 2004 ടോബി മക്വയർ നായകനെ പുറത്തിറങ്ങിയതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള നമ്മുടെ സൂര്യ ടി വിയിൽ നിരവധി തവണ വന്നിട്ടുള്ള സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സെൻസർ റിസൾട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് പഴയ സെൻസർ റിസൾട്ടല്ല, പുതിയ സെൻസർ റിസൾട്ടാണ്. ഫ്ലവേഴ്സ് ടി വി ഇടാൻ പോകുന്നുണ്ട് ഈ ഒരു ചിത്രം. അതിൻ്റെ സെൻസർ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാനിവിടെ ഓക്കെ. അപ്പോൾ ഇതാണ് ചിത്രത്തിൻ്റെ സെൻസർ റിസൾട്ട്. മെയ് 26 ഈ ചിത്രം സെൻസർ ചെയ്തതാണ്. എന്നാൽ സെൻസർ റിസൾട്ട് വരാൻ വളരെയധികം വൈകി. ഈ ചിത്രം ഉടനെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ വരും. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഫ്ലവേഴ്സ് ടി വി തിരിച്ചു വന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സൂര്യ ടി വിയിൽ വന്ന ചിത്രമാണ് ടോബി മക്വയർ നായകനായ സ്പൈഡർമാൻ 3 എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ മലയാളം ലേറ്റസ്റ്റ് ഡബിങ്, ന്യൂ ഡബിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സെൻസർ റിസൾട്ട് ഞാനിവിടെ കൊടുക്കും. അപ്പോൾ ഇതാണ് സ്പൈഡർമാൻ 3 എന്ന ചിത്രത്തിൻ്റെ സെൻസർ റിസൾട്ട്. മെയ് 4 ഈ ചിത്രം സെൻസർ ചെയ്തത്. എന്നാൽ വളരാൻ വളരെയധികം വൈകി. അപ്പം ഇത് കഴിഞ്ഞിട്ടൊരു ദുഃഖകരമായ ഒരു വാർത്തയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ കരാട്ടക്കിഡ് എന്ന ചിത്രമാണ് അടുത്തത്. പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കരാട്ടക്കിഡ് അല്ല. കരാട്ടക്കിഡ് 1984 എന്ന് പറഞ്ഞ കരാട്ടക്കിഡാണ് എന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല ഇനി ആ പാർട്ട് ഉണ്ടോ എന്ന്. പക്ഷേ നിലവിൽ ഈ ഒരു ചിത്രമാണ് ഇപ്പോൾ നിലവിൽ സെൻസർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻസർ റിസൾട്ട് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട് വരുന്നതാണ് കേൾക്കുന്നത്. ഇനി എൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. അതായത് ഈ ഒരു കരാട്ടക്കിഡിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതും സെൻസർ ചെയ്തിട്ടുണ്ട്. ആ സെൻസർ റിസൾട്ടും കൂടെ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിലവിൽ വരുന്നത് ഈ ഒരു ചിത്രമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചിത്രമാണ്. എൻ്റെ ഫസ്റ്റ് പാർട്ടാണെന്നാണ് തോന്നുന്നത്. ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ സെൻസർ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെൻസർ റിസൾട്ട് കൂടെ ഇവിടെ. അപ്പോൾ ഇതാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന ചിത്രത്തിൻ്റെ സെൻസർ റിസൾട്ട്. അപ്പം ഈ ചിത്രം കൂടി ഇപ്പോൾ സെൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ. ഫ്ലവേഴ്സ് ടി വി ഇത്രയും കാലം ഇട്ടിരുന്ന സെൻസർ റിസൾട്ട് സൺ ടി വിയുടെ ആയിരുന്നു. എന്നാൽ ഇനി തൊട്ട് അവർ സ്വന്തമായി സെൻസർ ചെയ്ത് ചിത്രങ്ങൾ ഇടാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് വന്നത്. ഒരു പക്ഷേ ഞാനത് മുമ്പ് നിങ്ങളെ അറിയിച്ചിരുന്നു. അടുത്തതാണ് ആരും പ്രതീക്ഷിക്കാത്ത പടം എസ്മാർസ്. നമ്മുടെ ഈ ടി വിയിൽ വന്ന ചിത്രമാണ്. ഓക്കെ, എസ്മൗസ് വരുന്നുണ്ട്. അപ്പം സ്മൗസിൻ്റെ സെൻസർ റിസൾട്ട് കൂടെ തരാം. അതല്ലാതെ ഈ ടി വി വന്ന വേറൊരു ചിത്രം കൂടെ വരുന്നുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്മൗസിൻ്റെ സെൻസർ റിസൾട്ട്. എന്തായാലും ഈ ടി വിയിൽ വന്ന ഡബ് ആയിരിക്കത്തില്ല, വേറെ ഡബ് ആയിരിക്കും. അതാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ചിത്രം ഗോസ്റ്റ് റൈഡർ. ഈ ചിത്രത്തിൻ്റെ സെൻസർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെൻസർ റിസൾട്ടും കൂടെ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഗോസ്റ്റ് റൈഡർ എന്ന ചിത്രത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതും ഫ്ലവേഴ്സ് ടി വിയിൽ വരാനായിട്ട് പോവുകയാണ്. അടുത്ത ചിത്രമാണ് ഈ ടി വിയിൽ വന്ന മറ്റൊരു ചിത്രം. അതെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ചിത്രമാണ് ഹോട്ടൽ ട്രാൻസിൽവേനിയ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട്. ഇത് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ വരാനായിട്ട് പോവുകയാണ്. സെൻസർ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഹോട്ടൽ ട്രാൻസിൽവേനിയ എന്ന ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഫ്ലവേഴ്സ് ടി വിയിൽ ഇനിയും നിരവധി ചിത്രങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കാം. ഇത് ഈ ടി വിയുടെ ആണെന്നാണ് തോന്നുന്നത്. സോറി, ഫ്ലവേഴ്സിന്റെ ആണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ചിത്രമാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ടെർമിനേറ്റർ സാൽവേഷൻ എന്ന ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ്. അതും ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻസറും കഴിഞ്ഞിട്ടുണ്ട്. ആ സെൻസർ സർട്ടിഫിക്കറ്റ് കൂടെ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കും. അപ്പോൾ ഇതാണ് ടെർമിനേറ്റർ സാൽവേഷൻ എന്ന ചിത്രത്തിൻ്റെ പുതിയ സെൻസർ സർട്ടിഫിക്കറ്റ്. അപ്പം ഈ ചിത്രം നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ വരാനായിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ടെർമിനേറ്റർ സാൽവേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ചിത്രങ്ങളുടെ എല്ലാം സെൻസർ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അടുത്ത ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അതെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ചിത്രമാണ് ജുമാൻജി നെക്സ്റ്റ് ലെവൽ എന്ന ചിത്രം. അതായത് ജുമാൻജിയുടെ 3rd പാർട്ട്. നമ്മുടെ ആദ്യത്തെ പാർട്ട് സൂര്യ ടി വിയിൽ വന്നിരുന്നു, 2rd പാർട്ട് സൂര്യ ടി വിയിൽ വന്നിരുന്നു. അതായത് വെൽക്കം ടു ജംഗിൾ 3rd പാർട്ടായിട്ടുള്ള നെക്സ്റ്റ് ലെവലിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റും കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതും ഫ്ലവേഴ്സിൽ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പം വെൽക്കം ടു ദി ജംഗിളും ഫസ്റ്റ് പാർട്ടും കൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ടി വി. ഓക്കെ, അപ്പോൾ ഇതും കൂടെ കൂട്ടി നിലവിൽ 10 ചിത്രങ്ങളുടെ സെൻസറാണ് ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ടി വി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരു ചിത്രം നമ്മൾ മിസ് ചെയ്തു. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ജുമാൻജി വെൽക്കം ടു ദി ജംഗിൾ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടി നിങ്ങൾ ആരൊക്കെ കാത്തിരിക്കുന്നത് താഴെ കമന്റ് ചെയ്യാം. അപ്പം വെൽക്കം ടു ദി ജംഗിളിൻ്റെയും ഫസ്റ്റ് പാർട്ട് നമ്മുടെ റോബിൻ വില്യംസ് അദ്ദേഹമാണ് തോന്നുന്നത്, അദ്ദേഹം അഭിനയിച്ച ഫസ്റ്റ് പാർട്ടുണ്ട്. അതും കൂടെ മലയാളത്തിൽ വന്നാൽ കൊള്ളാമായിരുന്നു. എന്നാലും അത് ഡബ് ചെയ്ത് കഴിഞ്ഞ് കാണും. സെൻസർ റിസൾട്ട് സെൻസർ വന്ന് കാണത്തില്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമ്മൾ മിസ് ചെയ്തൊരു പടം നമ്മളിതാ ഇവിടെ പറയാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലവേഴ്സ് ടി വി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് 0. ഈ ചിത്രം കൂടെ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെയും സെൻസർ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസർ റിസൾട്ട് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ സെൻസർ റിസൾട്ട്. അപ്പം ഇടിത്തുള്ളൂ. വിടുന്ന കലാകാരം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.
ഡോട്ട് കോം.